പുലിമുരുകനിലൂടെ മലയാള സിനിമയെ 100 കോടി ക്ലബിൽ കയറ്റിയ സംവിധായകൻ വൈശാഖ് തന്റെ കന്നി ചിത്രം നരേനെ നായകനാക്കി ഒരുക്കാനായിരുന്നു തീരുമാനിച്ചത്. ചിത്രത്തിനു വേണ്ടി അക്കാദമിക് രീതിയിലുള്ള ഒരു തിരക്കഥയും വൈശാഖ് സ്വന്തമായി എഴുതി വെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇരട്ട രചയിതാക്കളായ സിബിയും ഉദയനും വൈശാഖിനൊപ്പം ചേരുന്നത്. ആദ്യ ചിത്രം അക്കാദമിക് ലെവലിൽ വേണ്ടെന്നും നമുക്ക് ഒരു മാസ് ചിത്രം ചെയ്യാമെന്നും പറഞ്ഞ് ഉദയനും സിബിയും വൈശാഖിനെ അരങ്ങേറ്റ ചിത്രത്തിനു വേണ്ടി ഒരു ലവ് സ്റ്റോറി തയ്യാറാക്കി. ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ മമ്മൂട്ടി വന്നാൽ ഉഗ്രനാവുമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ അവർ മമ്മൂട്ടിയെ കാണാൻ പുറപ്പെട്ടു. ഗസ്റ്റ് റോൾ ചെയ്യില്ലെന്ന് ആദ്യമേ പറഞ്ഞ മമ്മൂട്ടി കഥ കേൾക്കാൻ താല്പര്യം കാണിച്ചു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഗസ്റ്റായല്ല സിനിമയിൽ മുഴുവനായി എത്താമെന്നും മമ്മൂട്ടി ഉറപ്പുകൊടുത്തു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവർ കുറച്ചുകൂടി വലുതാക്കി പോക്കിരിരാജ എന്ന ടൈറ്റിൽ കഥാപാത്രമാക്കി മാറ്റി. നരേനെ കാണാൻ പൃഥ്വിരാജും നരേനും ഒന്നിച്ചഭിനയിക്കുന്ന റോബിൻഹുഡിന്റെ സെറ്റിലെത്തി. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നരേൻ തന്നെയായിരുന്നു പൃഥ്വിരാജിനെ പോക്കിരിരാജയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്.